ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറകല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും മറകല്ലേ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇപ്പോൾ എനിക്കൊരു സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കൊരു കൗതുകമായ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന മാർച്ച് കഴിഞ്ഞ ഉടനെ, മാർച്ചിൽ ഇപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ 17-ാം തീയതി മുതൽ 30-ാം തീയതി വരെയായി നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ തൊട്ടടുത്ത മാസം എന്താണ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇലക്ഷൻ്റെ ചൂടിങ്ങനെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് കേസുകളും ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. 10-ന്റെ മുകളിലാണ് ഇപ്പോൾ റേറ്റ് വന്നിരിക്കുന്നത്. 10-ന്റെ മുകളിൽ റേറ്റ് ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്, കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പല അധ്യാപകർക്കും കോവിഡ് ടെസ്റ്റ് പോസിറ്റീവായിട്ടുണ്ട്. പല വിദ്യാർത്ഥികളും ഇപ്പോൾ പല ക്ലാസ് റൂമുകളിലെ വിദ്യാർത്ഥികളും ക്വാറന്റൈനിലാണ്. 5 ജനുവരി മുതൽ നമ്മുടെ തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിക്കും. അത് ഒരാഴ്ചയ്ക്ക് ശേഷം ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ ഇളവുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഏപ്രിൽ എന്ന് പറയുന്ന മാസത്തിലെ തിരഞ്ഞെടുപ്പാണ് എന്നുള്ളത് സാധാരണ ചിന്തിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാകും. ആ സമയത്ത് ഇപ്പം സർക്കാരിനെ തകർക്കുവാനുള്ള മറ്റ് പാർട്ടിക്കാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അത് വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ അവിടെ പാർട്ടി പറയല്ലോ കേട്ടോ, ഒരു തമാശ, വളരെ സീരിയസ് ആയ ഒരു കാര്യം കൗതുകത്തോടുകൂടി നിങ്ങളൊന്ന് പറഞ്ഞു തരികയാണ്. ഏപ്രിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത് LDF സർക്കാരാണ്. LDF വരും, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ രസമാണ്. പക്ഷേ ഇവരെ തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങണം. വിദ്യാർത്ഥികളുടെ ഇപ്പോഴുള്ള പ്രശ്നം, മാർച്ച് 17 മുതൽ 30 വരെ എക്സാമുകൾ നടത്തുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഇതുവരെ ഒരു കുന്തവും മനസ്സിലായിട്ടില്ല. ഇനി ആകെ 2 മാസമേ ഉള്ളൂ. ഈ 2 മാസം കൊണ്ട് അധ്യാപകർക്ക് 4-ൽ 3 ഭാഗവും എടുത്ത് തീർക്കാനുണ്ട്. അതിൽ തന്നെ ഫോക്കസ് പോയിന്റ് കൊടുത്തിട്ടും അത് വലിയൊരു കാര്യമോ വലിയൊരു മാറ്റമോ ഉണ്ടാവുന്നില്ല എന്ന് പല അധ്യാപകരും പറയുന്നു. കാര്യം ആ ഫോക്കസ് പോയിന്റ് മാത്രം കുട്ടികൾ ഫോക്കസ് ചെയ്ത് പഠിക്കണമെങ്കിൽ അതിൻ്റെ പുറത്തുള്ള സംഭവം കൂടി അധ്യാപകർ എടുത്തു കൊടുക്കണം. അങ്ങനെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയരുന്ന സമയത്ത് മീഡിയകളിൽ ഇതൊരു ചർച്ചയാകുന്നില്ല. മീഡിയകളിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ലൈവിൽ വന്നുകൊണ്ട് പരീക്ഷകൾ ഒരു പരീക്ഷണമല്ല, ഇത് വിദ്യാർത്ഥികളെ മനസ്സിലാക്കലാണ് എന്ന എല്ലാ ഡയലോഗുകളും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിലവിൽ പല വിദ്യാർത്ഥി സംഘടനകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പല സംഘടനകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ KSU എന്ന് പറയുന്ന പാർട്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് മീഡിയയിലൂടെ 24 ന്യൂസിലൂടെ ഒക്കെ ലൈവായിട്ട് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രീനിങ്ങിൽ ഇപ്പോൾ കാണാൻ പറ്റും. മാർച്ച് 17 മുതൽ മാർച്ച് 30-ാം തീയതി വരെ പരീക്ഷകൾ നടത്തരുത്. വിദ്യാർത്ഥികൾക്ക് മെയ് മാസത്തിലെ പരീക്ഷ നടത്താവൂ. ഇത് വിദ്യാർത്ഥികളോട് കാണിക്കുന്ന അനീതിയാണ്. വിദ്യാർത്ഥികൾ റോബോട്ടുകളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അന്ന് ഇങ്ങനെ കൊടി പൊക്കാൻ ആരുണ്ടായിരുന്നില്ല. ഞാൻ അന്നേ പറഞ്ഞതാണ്, ഇവിടെ വിദ്യാർത്ഥികൾക്ക് കൊടിയില്ല. ഒരൊറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് ഏത് മേഖലയാണ്? വിദ്യാഭ്യാസ മേഖലയാണ്. ആ വിദ്യാഭ്യാസ മേഖലയിൽ ഓൺലൈൻ ക്ലാസ് ഉള്ളത് കൊണ്ട് കുട്ടികളൊക്കെ സുരക്ഷിതരാണ് എന്ന് വിചാരിച്ച ഈ പാർട്ടിക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആളെ പൊട്ടനാകാൻ നിൽക്കരുത്. ഈ മാർച്ച് ഏപ്രിലിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിന് വിദ്യാർത്ഥികളിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നിങ്ങൾ കൊടി ഉയർത്തരുത്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് കൊടിയില്ല. വളരെ പ്രധാനപ്പെട്ട, വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ വകുപ്പ് മേധാവി കേരള കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് പ്രൊഫസർ അമൃത് ജി കുമാർ വളരെ ക്ലിയർ ആയിക്കൊണ്ട് വിദ്യാർത്ഥികളിലുള്ള എല്ലാ പ്രയാസങ്ങളും ഒരു മാധ്യമത്തിലൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാധ്യമം എന്ന് പറഞ്ഞാൽ മാധ്യമ പത്രമല്ല, മാധ്യമ മീൻസ് വാർത്താ മാധ്യമം. നമ്മൾ എഴുത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നതെല്ലാം മാധ്യമമാണ്. ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ വാർത്താ മാധ്യമം എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ട്, സാറ് മാധ്യമമാണോ വായിക്കൽ? എൻ്റെ വീട്ടിൽ മലയാള മനോരമയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കേരള കൗമുദിയവും അതുപോലെ തന്നെ സുപ്രഭാതമൊക്കെ ലഭിക്കും. അപ്പോൾ മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വാർത്താ മാധ്യമമുണ്ട്, അതുപോലെ തന്നെ ടെലിവിഷൻ മാധ്യമങ്ങളുണ്ട്. ഇപ്പോൾ ഇതിലൂടെയൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ പരീക്ഷയെക്കുറിച്ചും വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചുമാണ്. ഇതൊക്കെ ഇത്രയും കാലം എവിടെ പോയി എന്നാണ് എം എസ് സൊല്യൂഷൻസിന് പറയാനുള്ളത്. ഞാൻ ആരാണെന്ന് വെച്ചാൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അന്തസ്സോടുകൂടി പറയാൻ എനിക്ക് ഒരാളെടുത്ത് പോയി തലകുലുക്കേണ്ട ആവശ്യമില്ല. നീ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും, ഞാൻ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി സംസാരിച്ചൊരു വ്യക്തിയാണെന്ന്. എന്തെങ്കിലും തെളിവുണ്ടോ? ഇഷ്ടം പോലെ വീഡിയോകൾ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഇപ്പോഴാ ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മേധാവി കേരള കേന്ദ്ര സർവകലാശാല അദ്ദേഹം തന്നെ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കണം.
യെസ്, ഓൺലൈൻ പഠനം എത്ര കൊണ്ട് സംതൃപ്തികരമായിരിക്കുന്നു എന്ന് വിദ്യാർത്ഥികളിലും അധ്യാപകരിലും ഒരു സർവേ നടത്തിയാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ സർക്കാർ പരീക്ഷകൾ മാർച്ച് 17-ൽ നിന്ന് തീർച്ചയായും മെയ്യിലേക്ക് മാറ്റുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഇദ്ദേഹം തന്നെ പറയുകയാണ്. അതായത് കുട്ടികളിൽ സർവേ നടത്തിയാൽ മതി, ഓൺലൈൻ ക്ലാസ് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ, ആ ഒരു 5-6 മാസം എടുത്ത കാര്യങ്ങളൊക്കെ ഓക്കെയാണോ, അതിൻ്റെ ബാക്കിയാണ് 2 മാസം എടുക്കാൻ പോകുന്നത്, റിവിഷൻ ക്ലാസ്സൊക്കെ തരും. ആ ഒരു വളരെ പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശക്തമാണ്. ഇത്തരം മേഖലയിൽ നിന്നും മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്നവരുണ്ടല്ലോ എന്ന് ആലോചിക്കുന്ന ഒരു ആശ്വാസമാണ്. ഇദ്ദേഹം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ എന്തായാലും ഫോക്കസ് പോയിൻ്റ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ഫോക്കസ് പോയിൻറ്റിൻ്റെ കാര്യവും അദ്ദേഹം കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖലകൾ എന്ന പേരിൽ ഉത്തരവിറക്കുന്നതിനേക്കാൾ ഭേദം കുറച്ചു ഭാഗം വെട്ടിക്കുറച്ച് വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം കുറയ്ക്കുകയായിരുന്നു സർക്കാർ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ചില ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും മറ്റു ഭാഗങ്ങൾ പഠിക്കുകയും മറ്റു ഭാഗങ്ങൾ ഒഴിവാക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സംജാതമാകുന്നത്. സങ്കീർണതകൾ ഒഴിവാക്കി കോവിഡ് കാലത്തെ പരീക്ഷയെ കൂടുതൽ വിദ്യാർത്ഥി സൗഹൃദ പൂർണ്ണമാക്കി മാറ്റുന്നതിന് വേണ്ടി എനിക്ക് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുവാനുണ്ട് എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പ് മേധാവി കേരള കേന്ദ്ര സർവകലാശാല അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. എനിക്ക് വായിച്ചപ്പോൾ ഓക്കെയാണെന്നാണ് തോന്നിയത്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മുന്നോട്ട് വെച്ച ഊന്നൽ നൽകേണ്ട പാഠഭാഗങ്ങൾ ഒഴികെ മറ്റുള്ളവ പൂർണ്ണമായും ഒഴിവാക്കുക. ചില അധ്യാപകർ, കേരളത്തിലെ കുറേ അധ്യാപകരുണ്ട്, കുട്ടികൾ ഫോക്കസ് പോയിൻ്റ് മാത്രം പഠിച്ചാൽ പോരെ, എല്ലാം പഠിക്കണം, ആരാ നിങ്ങളോട് ഫോക്കസ് പോയിൻ്റ് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞത്, അതുപോലെ എല്ലാം പഠിക്കണം, ഫോക്കസ് പോയിൻ്റിന് ആകെ 40% ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 60 മാർക്കിനെ ചോദിക്കുള്ളൂ, ബാക്കി 20 മാർക്കും ഇതിൽ നിന്ന്, എന്ത് പൊട്ടന്മാരാണ് വലിയ വലിയ വാർത്തകളൊന്നും വായിക്കാറില്ലേ കുട്ടികളെ. ഞാൻ സത്യം പറയാലോ, എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാനൊരു കാര്യം അറിയാം, കേരളത്തിൽ ഇപ്പോഴും ഫോക്കസ് പോയിൻ്റുകളെ കുറിച്ച് അറിയാത്ത സ്കൂളുകളും കുട്ടികളും ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ കൗതുകകരമായ മറ്റൊരു കാര്യം. ഞാൻ നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ സ്കൂളിൽ പോവുക അല്ലേ വേണ്ട, നിങ്ങൾ മറ്റേതെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിനോട് ചോദിച്ചു നോക്ക്, ഫോക്കസ് പോയിൻ്റ് കേട്ടിട്ടുണ്ടായിരുന്നോ, അവർ ഏതേത് ട്യൂഷൻ ആണോ ചോദിക്കും, അല്ലെങ്കിൽ അധ്യാപകരോട് ചോദിച്ചു നോക്കൂ ഫോക്കസ് പോയിൻ്റ്. ചില ആൾക്കാർക്ക് ആ ഫോക്കസ് പോയിൻ്റ് എന്താണെന്ന് പോലും അറിയില്ല. നിങ്ങൾ സ്കൂളിൽ പോയ ദിവസം ഫോക്കസ് പോയിൻറ്റിനെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ ഈ യൂട്യൂബ് ചാനൽ വഴിയൊക്കെ കണ്ടിട്ടുണ്ടാകും, പക്ഷേ സ്കൂളിൽ ചെന്നപ്പോൾ അത്തരം ഒരു ഫോക്കസ് പോയിൻറ്റിനെ കുറിച്ച് ചിലപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഞായറാഴ്ച കഴിഞ്ഞ് പിന്നെ നിങ്ങൾ സ്കൂളിൽ എത്തിയപ്പോഴായിരിക്കും ടീച്ചർ പറയുന്നുണ്ടാവുക, ഇപ്പോൾ ഒരു സാധനം വന്നിട്ടുണ്ട്, ഫോക്കസ് പോയിൻറ്റാണ്, ആ ഒരു ഏരിയ മാത്രം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ചില സ്കൂളുകളൊക്കെ ഇപ്പോൾ അധ്യാപകർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവർ ഈ വാർത്ത ഒന്നും വായിക്കാറില്ല, ഇവർക്ക് എന്താ അറിയുമോ, മാസം പൈസ ഇങ്ങനെ കിട്ടിയാൽ മതി, അങ്ങനെയും ചില അധ്യാപകരുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ അധ്യാപകരെ കളിയാക്കരുത്, നിങ്ങൾ യൂട്യൂബ് കൂടി ആയാലും ശരി അധ്യാപകരെ ബഹുമാനിക്കണം എന്ന് പറയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൊയിലാണ്ടിയിൽ, എൻ്റെ ഈ കൊടുവള്ളിയിൽ കുറച്ചങ്ങോട്ട് പോയിട്ടുള്ള കൊയിലാണ്ടിയിൽ ഒരു അധ്യാപകൻ എന്ന പേരുള്ള ഒരു വ്യക്തി ടൂറ് പോയ സമയം, കൊറോണ മുമ്പായിട്ടോ സംഭവിച്ചത്, ടൂറ് പോയ കുട്ടികളെയും കൊണ്ട് എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു അധ്യാപകൻ തിരിച്ചു വന്നപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. അതിനിവിടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ശക്തമായി പ്രതികരിച്ചോ, ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, അതൊക്കെ കേസ് ഇങ്ങനെ ദാ തള്ളി 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 പോയി, പത്രത്തിൽ പോലും സൈഡിൽ ചരമകുളത്തിനടുത്ത് ചെറുതാക്കി കൊടുത്തതാ, പത്രം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, അതിൽ കൊടുത്തതാ, കൊയിലാണ്ടിയിൽ ബാലുശ്ശേരി ഭാഗത്ത് കൊയിലാണ്ടിയിൽ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു, അത് പീഡിപ്പിച്ചതൊക്കെ ചെറുതാക്കിയാണ് കൊടുത്തത്. അതൊക്കെ എനിക്ക് പ്രതികരിക്കുകയെന്ന് മനുഷ്യ ഇൻകിലേശൊരു ഇതുണ്ടല്ലോ, ഒരു അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് ഇതിലിടുന്നതിൽ കുറച്ചൊരു അന്തസ്സുണ്ട്, ഇതൊരു എഡ്യൂക്കേഷൻ ചാനലാണ്, അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. അപ്പോൾ ആ ഒരാളെ ഞാൻ എന്ത് ചെയ്യണം, അധ്യാപകൻ എന്ന് വിളിക്കണോ? അയാളെനിക്ക് അധ്യാപകൻ വിളിക്കാൻ മോശമുണ്ട്, അയാളെ ഞാൻ വിളിക്കൂല. ഇങ്ങനത്തെ ചെറ്റത്തനം ചെയ്യുന്ന ആൾക്കാരെ ചിലക്കല്ല പോയിക്കോന്ന് അറിയാൻ എനിക്ക് പറ്റുള്ളൂ, അല്ലാതെ അധ്യാപകൻ എന്ന് വിളിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുപോലെ തന്നെ ചില അധ്യാപകർ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്, ഫോക്കസ് പോയിൻറ്റിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്ത ടീച്ചർമാരുണ്ട്, എക്സ്പീരി ഡേറ്റ് കഴിയാനായ ടീച്ചർമാരുണ്ട്, ഇപ്പോഴൊരു ബോധമല്ല, കുട്ടികളെ പിന്നെ പിന്നെ ഇവർ ടെൻഷനാക്കുക ചെയ്യുന്നത്. അതുപോട്ടെ, അദ്ദേഹം ഇനി പറയുന്ന മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. May 10 വരെയെങ്കിലും ക്ലാസ്സുകളും മോഡൽ പരീക്ഷകളും നടത്തി May 15 മുതൽ 30 വരെയുള്ള കാലയളവിൽ പരീക്ഷകൾ നടക്കുക. അതായത് മാർച്ച് 17 തിരക്കിട്ട് എന്തിനാണ് എക്സാം നടത്തുന്നത്, May 15 മുതൽ 30 വരെ എക്സാമുകൾ നടത്തിയാൽ മതി എന്നാണ് ഇദ്ദേഹം പോലും പറയുന്നത്. ഈ March 17 മുതൽ March 30 വരെ എക്സാം നടത്തിയാൽ ഇവർക്ക് എന്ത് പറയാം, ഏപ്രിലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണം കിട്ടി, ഞങ്ങൾ അധ്യയന വർഷം കൊറോണ ഉണ്ടായിട്ടും ഞങ്ങൾ വിദ്യാർത്ഥികൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചു, ഞങ്ങൾ ഈ വർഷം മാർച്ച് സാധാരണ വർഷങ്ങളിൽ നടത്തുന്നത് പോലെ മാർച്ചിൽ പരീക്ഷകൾ എഴുതി തീർത്തു, ഞങ്ങളാണ് ശരി,
അതിവിടെ നടു വില പോവില്ല. ഇത് കുട്ടികൾ റോബോട്ടുകളല്ല. കുട്ടികൾ മാർച്ച് 17 മുതൽ മാർച്ച് 30 വരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പരീക്ഷകൾ എഴുതാൻ കുട്ടികൾ ആരും എന്തല്ല, റോബോട്ടുകളല്ല. CBSEക്കാർക്ക് 30% സിലബസുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് മെയിലാണ് പരീക്ഷ, അതും ഇടവിട്ട് ഇടവിട്ട് ഇടവിട്ടാണ് പരീക്ഷ നടത്തുന്നത്. ഈ കുട്ടികളുടെ ഒരല്പെങ്കിലും ദയങ്ങൾ കാണിക്കണം. മെയിൽ നടത്തിയാലും സർക്കാരെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളോടൊപ്പം ജനങ്ങളുണ്ടാവും. നല്ല സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുള്ളൂ, പേടിക്കേണ്ട ആവശ്യമില്ല. വിദ്യാർത്ഥികളിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരരുത്. അത് ഒറ്റ കൊടി പോലും ഉയർത്താൻ ഞാൻ സമ്മതിക്കൂല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഇദ്ദേഹം പറയുന്ന മറ്റു കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സ്കൂൾ കൗൺസിലർമാരുടെ സേവനത്തോടെ ഓരോ വിദ്യാർത്ഥിയുടെയും പഠന സംബന്ധമായതും മറ്റു മാനസികാരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കുക. ഒരുപാട് പേർക്കുണ്ട് ഇപ്പോഴും എന്താണ് പഠിക്കേണ്ടത്, എവിടെ തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്ന് ഓർമ്മയില്ല. ഞാൻ ഇതുവരെ വിക്ടേഴ്സ് ക്ലാസ് കണ്ടിട്ട് പോലുമില്ല സാറേ, ഞാൻ പഠിച്ചാൽ എനിക്ക് A+ കിട്ടുമോ എന്ന് ചോദിക്കുന്ന പാവം കുട്ടികളുണ്ട്. ഓൺലൈൻ ക്ലാസ് കാണാൻ പറ്റാത്തതുകൊണ്ടല്ല, സൗകര്യങ്ങളില്ലായിരുന്നു, അതുപോലെ തന്നെ മടുപ്പുമായിരുന്നു. എങ്കിലും അവരെ ഒഴിവാക്കിയിട്ടില്ല. അത്തരം കുട്ടികളെയൊക്കെ ശരിക്കും കൗൺസിലിംഗ് ചെയ്തെടുക്കണം. അവരുടെ മനസ്സിലും ആകെ 2 മാസമേ ഉള്ളൂ, ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി എന്താ ഇപ്പം ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ അത് തൂങ്ങിച്ചത്താളും. ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. January 1 സ്കൂളിൽ പോയി. സ്കൂളിൽ പോയപ്പോൾ ആ കുട്ടിക്ക് വീണ്ടും സമ്മർദ്ദം ഇരട്ടിപ്പിച്ച് തിരിച്ചു വന്നതിൻ്റെ തൂങ്ങിച്ചത്തു. ആരോട് പറയാൻ, ആരെ കേൾക്കാൻ? സാന്ത്വനിപ്പിക്കേണ്ട അധ്യാപകർക്ക് പോലും കുട്ടികളെ ഇപ്പോൾ സാന്ത്വനിപ്പിക്കാനും അറിയില്ല. അവർക്ക് അവരുടെ സ്വന്തം കാര്യം നോക്കി പോയാൽ മതി. അതുപോലെ തന്നെ സ്കൂൾ കൗൺസിലർമാർക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വിദഗ്ധരടങ്ങുന്ന സമിതിക്ക് ശുപാർശ ചെയ്യുന്നതിനും അവരുടെ സേവനം താമസമില്ലാതെ ലഭിക്കുന്നതിനുള്ള സാഹചര്യം കൊടുക്കുക. അതായത് ഒരുപാട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന അധ്യാപകരെ കൊണ്ട്. അപ്പോൾ ഈ അധ്യാപകരുടെ ഒഴിവുകൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. അധ്യാപകർ ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാനാണിപ്പോൾ കെമിസ്ട്രി 10th class കെമിസ്ട്രി ആണെങ്കിൽ ഞാൻ അന്തസരിതന്നെ വൃത്തിക്ക് എടുത്തു കൊടുക്കും, കുട്ടികളെ പഠിപ്പിച്ചെടുക്കും. അതുപോലെ നിങ്ങൾക്ക് പുറത്തു നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടേ വരുള്ളൂ. അത് സർക്കാർ പേടിക്കേണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കാലയളവിൽ തന്നെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി വിദ്യാർത്ഥികളുടെ ശാരീരിക ആരോഗ്യം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അതായത് കോവിഡ് പ്രോട്ടോകോളൊക്കെ ശരിക്കും ചെയ്യാനുള്ള കാര്യങ്ങളാണ്. June 15 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ നടത്തുക. മെയിൽ പരീക്ഷ നടത്തിയിട്ട് June 15 എന്ത് നടത്തിയാൽ മതി, റിസൾട്ട് വന്നാൽ മതി. ഈ കുട്ടികൾക്ക് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അഡ്മിഷനുകളും മറ്റ് June 15 ശേഷം മാത്രം നടത്തുന്നതിനുള്ള തീരുമാനങ്ങൾ സർക്കാർ എടുക്കുക. June 15 ശേഷം മതി ഇവരുടെ ഉന്നത വിദ്യാഭ്യാസം. +1 ഡിഗ്രി ഫസ്റ്റ് ഇയറിലേക്കാണെങ്കിലും ഒക്കെ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ദേശീയ തലത്തിലെ പ്രവേശന പരീക്ഷകളും അഡ്മിഷനുകളും June അവസാനത്തോടുകൂടിയോ July ആദ്യത്തോടുകൂടിയോ മാത്രമേ നടത്താവൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിനൊരു കത്ത് കൊടുക്കുക. അതൊക്കെ ചെയ്യുന്നതിനെന്തോ ബുദ്ധിമുട്ടുണ്ടോ? ഇതൊക്കെ പറയുന്നത് ഞാനല്ല, വിദ്യാഭ്യാസ വിഭാഗം വകുപ്പ് മേധാവി കേരള കേന്ദ്ര സർവകലാശാലയ ഇദ്ദേഹമാണ് പറയുന്നത്. ഇതൊക്കെ വളരെ വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാൻ ഇപ്പോൾ ഒരുപാട് കൊടികൾ പൊന്തുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരുപാട് അധ്യാപകരൊക്കെ സംസാരിക്കുന്നുണ്ട്, നേരിട്ട് സംസാരിക്കുന്നില്ല. വാർത്താമാധ്യമങ്ങളിലൂടെയും മറ്റ് പല ടെലിവിഷൻ ചാനലിലൂടെയൊക്കെ ഇപ്പം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി സംസാരിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. സന്തോഷം തന്നെ. പക്ഷേ നിങ്ങൾ ഇത്രയും നാളെ ഉറങ്ങിക്കിടക്കുകയായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. ഇലക്ഷൻ അടുക്കുമ്പോൾ എങ്ങനെന്തോ ഒരു എനർജി കൊണ്ട് കയറുന്നുണ്ടോ? അങ്ങനെ പോരാ. വളരെ കൃത്യമായിട്ട് കുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക് സാന്ത്വനം കൊണ്ടുവരണം, സമാധാനം. അതിനാണ് നിങ്ങളൊക്കെ ഇവിടെ വളർത്തിയെടുക്കുന്നത്, അതിനാണ് നിങ്ങളോടൊക്കെ തിന്ന് കൊഴിപ്പിച്ചെടുക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള അന്നെന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും അതുപോലെ തന്നെ പ്രതിഷേധിക്കേണ്ട സമയത്ത് പ്രതിഷേധിക്കുവാനുമായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ. പരീക്ഷകൾ മാറ്റിവെക്കണമെങ്കിൽ മാറ്റിവെക്കാം, മാറ്റിവെക്കണമെങ്കിൽ വെക്കണ്ട. കുട്ടികളുടെ മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഒരു പരിഹാരം നിങ്ങൾ ഉടനെ തന്നെ കണ്ടെത്തണമെന്ന് വിനീതമായിട്ട് MS സൊല്യൂഷൻസ് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും വരാം. ബൈ.